നമസ്കാരം. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഹുത്തി വിമതർക്കെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്കൻ സൈന്യം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ സൈന്യം യമനിലെ ഹുത്തി വിമതരുടെ ശക്തികേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാത്രവുമല്ല, ഹുത്തി വിമതരുടെ 4 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി അമേരിക്കൻ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ നടത്തുമായിരുന്ന ആക്രമണങ്ങൾ ഹുത്തി വിമതർ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും അവരുടെ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതോടുകൂടിയാണ് അമേരിക്കൻ സൈന്യം ശക്തമായ തോതിൽ തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങിയത്. യമനിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ ആസ്ഥാനവുമെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രീയ അസ്ഥിരത അങ്ങേയറ്റം കൂടി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് അവിടുത്തെ പഴയ വിമാനത്താവളങ്ങളും മറ്റും കയ്യേറി വിമതന്മാർ അവിടെ തങ്ങളുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളുമൊക്കെ തന്നെ സ്ഥാപിച്ച് അവിടെ നിന്നാണ് ചെങ്കടലിലേക്ക് ആക്രമണം നടത്തുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തെ തുടർന്ന് നിരന്തരമായി ഇസ്രായേലിനെ എതിർത്തുകൊണ്ടും ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഹിസ്ബുള്ളയും ഹൂതി വിമതരും നടത്തുന്ന ആക്രമണം കുറേ നാളുകളായി തുടരുകയായിരുന്നു. ഹിസ്ബുള്ളയാകട്ടെ ഒരു ദിവസം പോലും ഇടതടവില്ലാതെ എല്ലാ ദിവസങ്ങളിലും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നുണ്ടായിരുന്നു. അവയെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം തകർത്ത് തരിപ്പണമാക്കിയിരുന്നുവെങ്കിലും ഇവ പല വനമേഖലകളിലും ചെന്ന് വീണ് അവിടെ തീപിടുത്തം ഉണ്ടാകുന്നത് പോലെയുള്ള ദുരന്തങ്ങൾ സംഭവിച്ചിരുന്നു. എന്നാൽ ഹൂതി വിമതരാകട്ടെ ഒക്ടോബർ 7 തൊട്ട് പിന്നാലെ തന്നെ ചെങ്കടലിൽ അതുവഴി കടന്നു പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളാണ് പ്രധാനമായി ഇവർ ആക്രമിച്ചിരുന്നത്. അതിന് പിന്നാലെ മറ്റുള്ള രാജ്യങ്ങളുടെ പതാക വഹിക്കുന്ന കപ്പലുകളെ ഇവർ ആക്രമിച്ചു തുടങ്ങിയതോടുകൂടിയാണ് അമേരിക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളെ ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളൊന്നായ ജെറാൾഡ് ഫോർഡ് ഈ മേഖലയിൽ തന്നെ ഇപ്പോഴും സ്ഥിതി ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഹൂതി വിമതർ ഈ മേഖലയിൽ എവിടെയെങ്കിലും ഒരു ആക്രമണത്തിന് തുനിഞ്ഞാൽ ശക്തമായ തിരിച്ചടി ലഭിക്കും എന്ന് അവർക്ക് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരുടെ ആസ്ഥാനമായ യമനിൽ നിന്ന് ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേർക്ക് ആക്രമണം നടത്തുന്നത്. സംശയകരമായ സാഹചര്യത്തിൽ എന്തെങ്കിലും അന്തരീക്ഷത്തിൽ കണ്ടാൽ അത് അറിയിക്കണം എന്ന് നേരത്തെ തന്നെ അമേരിക്കൻ സൈന്യം അറിയിച്ചിരുന്നു. അപ്പോൾ ഇതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം 4 ഡ്രോണുകളെ അമേരിക്കൻ സൈന്യം വെടിവെച്ചിട്ടത്. അതേസമയം ഹമാസിനെതിരായ ആക്രമണം ഇസ്രായേൽ വീണ്ടും ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അതിശക്തമായ പോരാട്ടമാണ് ഇപ്പോൾ ഗാസയുടെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അമേരിക്ക നിർദ്ദേശിച്ചതനുസരിച്ച് വ്യോമസേനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്നു എങ്കിലും ഇപ്പോൾ വീണ്ടും വ്യോമസേനയുടെ സഹായത്തോടുകൂടി തന്നെയാണ് ഹമാസിൻ്റെ ശക്തികേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര സഭ നടത്തുന്ന ഒരു സ്കൂളിൽ ഇവർ തമ്പടിച്ചിരിക്കുന്നത് അറിഞ്ഞ ഇസ്രായേൽ സൈന്യം അവിടെ എത്തി അവരെ ആക്രമിക്കുകയായിരുന്നു. പലപ്പോഴും ആശുപത്രികളും സ്കൂളുകളും ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചാണ് ഹമാസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അതീവ ദുഷ്കരമായൊരു ദൗത്യമാണ് ഇവിടെ നടപ്പാക്കാനുള്ളത്. കാരണം ഈ സ്കൂളിലെ കുട്ടികളെയും അതുപോലെ അഭയാർത്ഥി ക്യാമ്പിലെ സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ മറയാക്കിക്കൊണ്ടാണ് ഹമാസ് പലപ്പോഴും ആക്രമണം നടത്താറുള്ളത്. മാത്രമല്ല, ഇവർ ഒളിച്ചിരിക്കുന്നതൊക്കെ തന്നെ ഇത്തരം സ്കൂളുകളിലും ആശുപത്രികളിലും ജനവാസ മേഖലകളിലും ഒക്കെയാണ് എന്നിരിക്കെ ഇവിടെ ഒരു ആക്രമണം പെട്ടെന്ന് ഉണ്ടായാൽ, അതായത് വ്യോമാക്രമണം നടത്തിയാൽ അതിൽ നിരവധി പേർ കൊല്ലപ്പെടുമെന്നും ഇതിൻ്റെ പഴി തങ്ങൾ തന്നെ കേൾക്കേണ്ടി വരും എന്ന് ഇസ്രായേലിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ മേഖലയിലെ ജനങ്ങളെ ഒഴിപ്പിച്ചതിന് ശേഷമാണ് ഇവർ ആക്രമണം നടത്താറുള്ളത്. ഇവിടുത്തെ പല ഭൂഗർഭ തുരങ്കങ്ങളും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ ചില പ്രധാന നേതാക്കളെ വധിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെങ്കിലും യാഹ്യ സിൻവറിനെ പോലെയുള്ള ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു നേതാവ് ഗാസയിലെവിടെയോ ഒളിവിലിരുന്ന് പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴും ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചിട്ട് ഇപ്പോൾ 9 മാസം പിന്നിട്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ ഏറ്റുമുട്ടലിന് ഒരു വിരാമമാകുന്നില്ല എന്നുള്ളതും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്.